നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും സുഖമായിരിക്കുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞ ഒരു കഥയുണ്ട് തുടങ്ങി വെച്ച ഒരു കഥയുണ്ട് എന്താണത് പി വത്സല എഴുതിയ തേങ്ങ എന്ന കഥ അതിലെ പ്രധാന കഥാപാത്രമാരാണ് അക്കമ്മ അക്കമ്മ എന്ന കഥാപാത്രത്തെ കഥാപാത്രത്തിലൂടെ നാം കണ്ടുമുട്ടിയ പലരും വീട്ടമ്മയുണ്ട് അതുപോലെ ഒരു സംഗീതം എന്ന് പറയുന്ന ചേച്ചിയുണ്ട് അതുപോലെ അവിടെ അവളുടെ പ്രായത്തിൽ ഒരു ആൺകുട്ടിയുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അവൾ വീട്ടിലേക്ക് വന്നു അവൾ തമിഴ്നാട്ടുകാരിയാണ് അവൾ കേരളത്തിലോട്ട് വന്നു കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും കുളവും അവളെ ഒത്തിരി ഒത്തിരി ആകർഷിച്ചു അതുപോലെ ആ വീട്ടിലെ വീട്ടമ്മ അവളെ ഒത്തിരി സ്നേഹത്തോടെയാണ് കരുതുന്നത് അവൾ അവിടെ കുളിച്ച് ഒരു വസ്ത്രം മാറി അവരുടെ ആരുടെയോ ചേച്ചിയുടെയോ തോന്നുന്നു പഴയ മാക്സിയൊക്കെ ഇട്ട് അവൾക്ക് ഇപ്പോഴേ പറമ്പിലോട്ട് ഇറങ്ങണമെന്നാണ് ആഗ്രഹം പക്ഷെ പിന്നെ വേണ്ടെന്ന് കരുതി അങ്ങനെ നിൽക്കുകയാണ് ബാക്കി നമുക്ക് കേൾക്കാം അടുക്കളയിലെ പാത്രങ്ങൾ കഴുകി കമഴ്ത്തി തൂത്തു തുടച്ചപ്പോൾ അവൾ ചോദിച്ചു അമ്മ ഞാൻ തേങ്ങായ് പെറുക്കി കൂട്ടട്ടെ ഓ പിന്നെയാവാം നല്ല മഴ വരുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ അടുക്കളയിൽ നിന്നൊരു തേങ്ങാപ്പൂൾ എടുത്ത് തിന്നോ വേണോ ഇപ്പൊ വേണ്ട തേങ്ങ തിന്നാനുള്ള കൊതി കൊണ്ടല്ല പറഞ്ഞത് അക്കമ്മ അത്തരമൊരു കൊതിച്ചിക്കോതയൊന്നുമല്ല തെങ്ങും തേങ്ങയും സ്വന്തമായിട്ടില്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണ് അവൾ വന്നു ചേർന്നതെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ അമ്മത്തേവർക്ക് നീതിക്കാൻ അപ്പൻ അവൾക്ക് കൊല്ലത്തിലൊരിക്കൽ ഒരു തേങ്ങ മേടിച്ചു കൊടുക്കാറുണ്ട് ഉണങ്ങി മെല്ലിച്ച് ഒരു കാട്ടുപുന്നക്കയോളം പോന്ന ഒന്ന് അപ്പൻ കാവൽ നോക്കുന്ന വലിയ തോപ്പ് കാച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ അക്കമ്മ തേങ്ങ പെറുക്കി കൂട്ടട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടമ്മ കരുതിയത് അവൾക്ക് തേങ്ങ തിന്നാനുള്ളൊരു മോഹം കൊണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ടാണ് അക്കമ്മയോട് ഒരു തേങ്ങാപ്പൂള് വേണമെങ്കിൽ നീ അതിൽ നിന്ന് അകത്തുനിന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞത് വീട്ടമ്മ തെറ്റിദ്ധരിച്ചതാണ് അവൾക്ക് ആ പറമ്പിലോട്ട് ഇറങ്ങാനും ആ തേങ്ങയൊക്കെ ഒന്ന് തൊട്ട് അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാനുമുള്ളൊരു ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് രാത്രി കോണിച്ചോട്ടിലെ കുടിസുമുറിയിൽ കിടക്കുമ്പോൾ അവൾക്ക് നീരിയ ഭയം തോന്നി വീട്ടമ്മ വാതിലുകളും ജനലുകളും ഓരോ നടച്ചു പൂട്ടുന്നത് അവൾ അറിഞ്ഞു തന്നെ ഒരു പെട്ടിയിലിട്ട് പൂട്ടി പിന്നെ വലിയ പെട്ടികളിലൊതുക്കി ഓരോ താഴും പൂട്ടുകയാണ് അവർ എന്ന് കുട്ടി പേടിച്ചു പാറക്കുന്നുകൾ വളഞ്ഞു തടങ്കലിലാക്കിയ തന്റെ ഗ്രാമത്തെയും പരസ്പരം കൈകോർത്തു പിടിച്ച് ഭൂമിയിൽ അമർന്നു കിടക്കുന്ന കുടിലുകളെയും അവൾ ഓർത്തു തമ്മാമിൽ പൊത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആരോ തന്നെ റാഞ്ചിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അടച്ചു പൂട്ടിയിരിക്കുന്നു അക്കമ്മയ്ക്ക് ഒരു മുറി കൊടുത്തു ആ മുറി കുഞ്ഞു ചെറിയ മുറിയാണ് അതിൽ അവളോട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു വീട്ടമ്മ അവൾ ആ മുറിയിൽ കയറി കഥകടച്ച നിമിഷം തൊട്ട് ഒരു പെട്ടിക്കുള്ളി പെട്ട പോലെയാണ് അവൾക്ക് തോന്നുന്നത് കാരണം അവൾ അവളുടെ നാട്ടിലെ കുടിലുകൾ ഓരോ ഒരു കുടിലിൻ്റെ അടുത്തടുത്ത കുടിൽ അങ്ങനെ അടുത്തടുത്ത് കുടിലുകളാണെങ്കിലും ഓരോ കുടിലിൻ്റെ ഉള്ളിലും അവർ ഒരുമിച്ചാണ് കിടന്നിരുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു ശീലം അവൾക്ക് ഇല്ല അതുപോലെ ഒരു കുടിലിൻ്റെ അപ്പുറം അടുത്തവളുടെ കുടിൽ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇത്രയും വലിയൊരു വീട് കണ്ടിട്ടില്ല ആ വീട്ടിനുള്ളിൽ ഒരു കുഞ്ഞിയ മുറിയിൽ അവൾ കിടക്കുമ്പോൾ അവൾ ചിന്തിക്കുന്നത് ഓരോ വാതിലടയ്ക്കുന്നത് അവൾ കേൾക്കുമ്പോൾ അവളുടെ മനസ്സിൽ വരുന്നത് ഓരോ പെട്ടിക്കുള്ളിലാക്കി ആക്കി ആക്കി എന്നെ അടക്കി അടക്കി ഒതുക്കി പൂട്ടി വെച്ചിരിക്കുകയാണോ അങ്ങനൊരു ചിന്തയാണ് അവൾക്ക് തോന്നിയത് അപ്പോൾ അവൾ അറിയാതെ അവളിൽ എന്തോ ഒരു ഭയം തോന്നി കാര്യം വളരെയധികം സുരക്ഷയോടെയാണ് അവൾ ഇരിക്കുന്നതെങ്കിലും അവളുടെ നാട്ടിൽ അവളുടെ കുടിലിൽ ഇത്ര സുരക്ഷതയൊന്നും ഇല്ല എങ്കിലും അവിടെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാതാവുന്നുണ്ടോ എന്നുള്ളൊരു ഭയം കൂടി അവളിലേക്ക് വന്നു ആരോ കരയുന്നത് കേട്ടു നടുപാതിരിക്ക് അവൾ നടുങ്ങി ഉണർന്നു മഴ കരയുന്നു പേർത്തും പേർത്തും എണ്ണിപ്പെറുക്കി കരയുന്നു പേർത്തും പേർത്തും എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അവൾ ഉയരത്തിലുള്ള വെന്റിലേറ്ററിലൂടെ പുറത്തേക്ക് നോക്കി ഓലയുടെ ഇരുണ്ട പന്തൽ അവൾക്ക് ഉറക്കം വരുന്നില്ല നട്ടപ്പാതിരയായി
അവൾക്ക് ഉറക്കം വരുന്നില്ല. സ്ഥലം മാറിക്കിടന്നതുകൊണ്ടാവാം. അവളുടെ മനസ്സ് കരയുകയാണ്. അതുകൊണ്ടാണ് അവൾക്ക് പുറത്ത് ആരോ കരയുന്നത് പോലെ തോന്നിയത്. മഴ പെയ്യുന്നതാ, പക്ഷെ മഴ കരയുകയാണെന്ന് അവൾ പറയുന്നേ. നമ്മുടെ മനസ്സിലെ എന്താണോ അവസ്ഥ, അത് തന്നെയായിരിക്കും നാം പ്രകൃതിയിലും കാണുക. അവളുടെ മനസ്സിപ്പോൾ കരയുകയാണ്. എത്ര സുരക്ഷിതയോടെ ആണ് എങ്കിലും ആ സുരക്ഷിതത്വത്തിനേക്കാൾ വലുതായിരുന്നു അവളുടെ കുടിലിലെ അവളുടെ താമസം. അവൾ തണുത്ത ഭിത്തിയെ ഉമ്മ വച്ചു തിരിഞ്ഞു കടന്നു. താഴെ മൂലയിൽ ഒരു പല്ലിയുടെ കണ്ണുകൾ, വിരണ്ടോടുന്ന ഒരു പാറ്റ ചിറകുവെച്ച് കുറുകെ പറന്ന് കോണിയുടെ തണ്ടലിൽ ചെന്നിടിച്ചു. അവൾ പുതപ്പുകൊണ്ട് തലമൂടി പുതച്ചു. അവൾക്ക് ആകെ പേടിയായി. അവള് ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുമ്പോ അവള് മറ്റു ജീവികളെ നോക്കി തുടങ്ങി. അതിയനൊരു പല്ലി പോണുണ്ട്, ആ പല്ലി എന്നെയാണോ നോക്കണേ, പാറ്റ പോണുണ്ട്, ആ ചെറിയ ചെറിയ ജീവികളെയൊക്കെ അവൾ ശ്രദ്ധിച്ചു തുടങ്ങി. അവൾക്കപ്പോൾ പേടി തോന്നി. അവള് പതുക്കെ പുതപ്പെടുത്ത് തലവഴി മൂടി. നമ്മളാണെങ്കിലും പെട്ടെന്ന് രാത്രി എന്തെങ്കിലും കണ്ട് പേടിച്ചാലേ, എന്തെങ്കിലും ആലോചിച്ച് പേടിച്ചാലേ തലവഴി പുതപ്പിട്ട് മൂടുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അതുതന്നെയാണ് ഇവിടെ ആ കുട്ടിയും ചെയ്തത്. പൊത്തോ പൊത്തോ എന്ന് ഇടവിട്ട ഓരോ ശബ്ദം നേർത്തു വന്ന മഴയിലൂടെ പറന്നെത്തി. മതില് കയറി മറിഞ്ഞ് ഒരു കള്ളൻ തോപ്പിലേക്ക് ചാടി വീണതാണോ? ഒന്നിലധികം മോഷ്ടാക്കൾ, പിന്നെ എപ്പോഴോ നീണ്ട യാത്രയുടെ തളർച്ച അവളെ ഉറക്കി. എന്തോ ഒരു ശബ്ദം കേട്ടു, പൊത്തോ പൊത്തോ. രാത്രി സമയമാണ്, രാത്രി മഴയത്ത് വല്ല തേങ്ങ വീണതോ മടല് വീണതോ ഒക്കെ ആവാം. പക്ഷെ അവൾക്ക് തോന്നിയത് ഒരു കള്ളൻ വന്നുന്നാ. വീണ്ടും പൊത്തോ പൊത്തോ എന്ന ശബ്ദം കേട്ടപ്പോ അവള് കരുതി ഒന്നിലധികം കള്ളന്മാരെങ്ങാനും കയറി വരുന്നുണ്ടാ. അങ്ങനെ ആലോചിച്ച്, അങ്ങനെ ശ്രദ്ധിച്ച്, അങ്ങനെ കിടന്ന് കിടന്ന് അവൾ ഉറങ്ങിപ്പോയി. മഴ ചറുപിറുന്നനെ പെയ്യുന്ന ഒരു പുലരിയിലേക്കാണ് അവൾ മിഴി തുറന്നത്. തണുക്കണു. സംഗീത ചേച്ചിയുടെ പഠനമുറിയിൽ പാതിരാവ് വരെ വെളിച്ചമുണ്ടായിരുന്നു. ഇപ്പോൾ വീടും ഉറങ്ങിക്കിടക്കുന്നു. അവൾക്ക് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കണം. കൊളുത്തൂരി അവിടെ കണ്ട കാഴ്ച കരൾ അലിയിപ്പിച്ചു. അനാഥ കുഞ്ഞുങ്ങളെ പോലെ മഴ നനഞ്ഞു കിടക്കുന്ന ഉണക്കത്തേങ്ങകൾ, മുഖം കരിഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ആരും തിരിഞ്ഞു നോക്കാതെ. അങ്ങനെ അക്കമ്മ ഉറങ്ങി എണീച്ചു. എണീച്ച വശം അവൾ ആദ്യം ആലോചിച്ചത് രാത്രി കുറേ നേരം സംഗീത ചേച്ചിയുടെ പഠനമുറിയിലെ വെളിച്ചമുണ്ടായിരുന്നു എന്നാണ്. ശരിയല്ലേ, അവൾ രാത്രി കുറേ നേരം കഴിഞ്ഞാണ് ഉറങ്ങിയത്. അപ്പോൾ ആ കുട്ടി അവിടെ പഠിക്കുന്നുണ്ടായിരിക്കാം, ആ ചേച്ചി അവിടെ പഠിക്കുന്നുണ്ടായിരിക്കാം. അത് അവൾ ആലോചിച്ചു. എന്നിട്ട് പതുക്കെ ജനലിന്റെ ആ കുരുക്ക് അഴിച്ചു. ജനൽ തുറന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ തേങ്ങകൾ കരിഞ്ഞുണങ്ങി കരഞ്ഞു കിടക്കുന്നതുപോലെ, വാടിക്കിടക്കുന്നതുപോലെ അക്കാമ്മയ്ക്കു തോന്നി. എന്തോ അക്കാമ്മയ്ക്ക് അവരോടൊരു സഹോദര ബന്ധം തോന്നിയെന്ന് തോന്നുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങളെ സ്വന്തം സഹോദരന് തുല്യം കാണുന്ന ഒരു കുട്ടി, അവൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അനാഥ കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞ് അവിടെ കിടക്കുകയാണ് തേങ്ങകളെന്ന് അവൾക്ക് തോന്നി. അവൾ അറിയാതെ അത് ആ തേങ്ങകളിലെ അവളെ തന്നെ കാണുകയായിരുന്നു. ഇതുവരെ പറഞ്ഞ ഭാഗങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ പരിശ്രമിക്കാം. തന്നിരിക്കുന്ന നോട്ട്സ് ഏവരും എഴുതിയെടുക്കുക. കഥയുടെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.